നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. വർദ്ധിക്കുന്ന റോഡപകടങ്ങൾ, പലിശക്കണിയിൽ അകപ്പെടുന്ന തീരദേശ മേഖല, അന്യമായി കൊണ്ടിരിക്കുന്ന തോറ്റംപാട്ട്, ആവർത്തിക്കപ്പെടുന്ന പീഡന കേസുകൾ, പെരുകുന്ന മോഷണം തുടങ്ങിയ ഒരുപിടി വാർത്തകളാണ് ആഴ്ചവട്ടം ഈ വാരം ചർച്ച ചെയ്യുന്നത്. എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. റോഡ് വികസനം തകൃതിയായി നടക്കുന്ന സമയത്ത് തന്നെയാണ് അപകടങ്ങളും തുടർക്കഥയാവുന്നത്. പറഞ്ഞു വരുന്നത് പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ ആധുനിക രീതിയിൽ ടാർ ചെയ്ത ഭാഗത്തെ ചതിക്കുഴികളെ കുറിച്ചാണ്. ഈ കുഴികൾ തുടർച്ചയായ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പോകാം നേർക്കാഴ്ചയിലേക്ക്. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ ആധുനിക രീതിയിൽ ടാർ ചെയ്ത ഭാഗത്തെ ചതിക്കുഴികൾ തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമാകുന്നു. കുഴിയിൽ വീണ നിയന്ത്രണം വിട്ട മിനി ലോറി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് വീണ്ടും അപകടം. പെരിന്തൽമണ്ണയിൽ നിന്നും മീൻ കയറ്റിവന്ന ലോറിയാണ് പുലർച്ചെ 4:30 അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. BMBC നിലവാരത്തിൽ ടാറിംഗ് ചെയ്ത റോഡിലാണ് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം ചതിക്കുഴികൾ ഉള്ളത്. ടാറിംഗ് ചെയ്ത റോഡ് ഒരു ഭാഗത്ത് കുഴിഞ്ഞ നിലയിലാണ്. വേഗത്തിൽ വരുന്ന ചെറുവാഹനങ്ങൾ ഇതിൽ ചാടുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. കഴിഞ്ഞ ചില മാസങ്ങളിലായി ഒട്ടേറെ അപകടങ്ങളാണ് ഇത്തരത്തിലുണ്ടായത്. റോഡിൽ ഉണ്ടായിരുന്ന വലിയ ഗർത്തങ്ങൾ ശരിയായി മൂടാതെ ടാറിംഗ് നടത്തിയതിനാൽ റോഡിന്റെ നിരപ്പിൽ വന്ന വ്യതിയാനമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ടാറിംഗ് ചെയ്ത റോഡ് ഈ ഭാഗത്ത് കുഴിഞ്ഞ നിലയിലാണ്. പെരുമ്പിലാവ് സെന്റർ മുതൽ ജില്ലാതിർത്തിയായ തണത്തറ പാലം വരെ 3.372 km റോഡ് 4.5 കോടി രൂപ ചെലവിട്ട് 6 മാസം മുമ്പാണ് നവീകരിച്ചത്. വികസനങ്ങൾ ജനോപകാരപ്രദമായിരിക്കണം. ഉദ്ദേശം പോലും മറന്നുപോകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തിയുടെ പരിണതഫലം പേറുന്നത് പാവം പൊതുജനമാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഇനിയും അപകടങ്ങൾ തുടർക്കഥയാകുമെന്നത് തീർച്ചയാണ്. റോഡ് നിർമ്മാണം തികച്ചും ശാസ്ത്രീയമാകണമെന്ന നിബന്ധന നിർബന്ധമാക്കിയാൽ പരിഹരിക്കാവുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആഴ്ചവട്ടം അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. വനിതകളുടെ പരാതിയിൽ വടക്കേക്കാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അലംഭാവമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ. തീരമേഖല പലിശക്കെണിയിലെന്ന് പഞ്ചായത്ത് അംഗം MK അറഫാത്തും പറഞ്ഞു. വനിതാ കമ്മീഷൻ മുമ്പാകെ തീരദേശ മേഖല ക്യാമ്പയിന്റെ ഭാഗമായി പുന്നൂർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി മുൻപാകെ ഇവർ പരാതി ഉന്നയിച്ചത്. വിശദാംശത്തിലേക്ക്. പൊതുവെ വനിതകളുടെ പരാതികളിൽ പോലീസിന്റെ സമീപനം കാര്യക്ഷമമല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദാഹരണ സഹിതം പറഞ്ഞു. മേഖലയിൽ മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കാൻ പോലീസിനും എക്സൈസ് വകുപ്പിനും സാധിക്കുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. പിങ്ക് പോലീസിന്റെ സേവനം മേഖലയിലില്ല. നഗരപ്രദേശത്തു മാത്രമാണ് അവരുള്ളത്. തീരപ്രദേശത്ത് ബന്ധപ്പെട്ടവരുടെ പെട്രോളിംഗ് ഉണ്ടാകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. തീരമേഖല പലിശക്കെണിയിലാണെന്നും ഫിഷറീസ് വകുപ്പ് പ്രത്യേകം പദ്ധതി നടപ്പാക്കണമെന്നും കമ്മീഷന് മുമ്പാകെ പഞ്ചായത്ത് അംഗം MK അറഫാത്ത് ആവശ്യപ്പെട്ടു. പുന്നൂർ പഞ്ചായത്തിലെ എടക്കഴിയൂർ ഉൾപ്പെടെ തീരമേഖല മൈക്രോഫിനാൻസ് ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികളുടെ പിടിയിലാണ്. മെയ് മുതൽ ഒക്ടോബർ വരെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വറുതിയുടെ കാലമാണ്. ഈ സാഹചര്യം മുതലാക്കിയാണ് വട്ടിപ്പലിശ സംഘങ്ങളുടെ തേരോട്ടമെന്നും അംഗങ്ങൾ പറഞ്ഞു. വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ മറുപടി പ്രസംഗത്തിൽ ഇക്കാര്യം അവർ സൂചിപ്പിച്ചു. തീരമേഖലയിലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ പണമിടപാടുകാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുജാഗ്രത അനിവാര്യമാണെന്നും കമ്മീഷന് സാധിക്കുന്ന വിധത്തിൽ ഇടപെടുമെന്നും സതീദേവി പറഞ്ഞു. സാമ്പത്തിക കടക്കെണിയിൽ നിന്നും തീരദേശത്തുള്ളവരെ രക്ഷിക്കുന്നതിനുവേണ്ടി നല്ല ധനകാര്യ മാനേജ്മെന്റ് സാധ്യമാകുന്ന വിധം ഇടപെടൽ നടത്താൻ ഫിഷറീസ് വകുപ്പ് പ്രത്യേകം പദ്ധതി നടപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പലിശക്കണിയിൽ കുടുങ്ങി നട്ടം തിരിയുകയാണ് തീരദേശ മേഖല. നിത്യവൃത്തിക്ക് പോലും പെടാപ്പാടുപെടുന്ന പാവങ്ങളാണ് ഇത്തരം കെണിയിൽ കുടുങ്ങുന്നവരിൽ ഭൂരിഭാഗവും. ഇത് കൂടുതൽ ദുരിതപൂർണമായ ജീവിതത്തിലേക്കാണ് ഇവരെ നയിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പലിശ സംഘങ്ങളെ വളർത്തിക്കൂടാ. പലിശ സംഘങ്ങളെ നിലയ്ക്ക് നിർത്താൻ വനിതാ കമ്മീഷൻ സിറ്റിംഗ് കൊണ്ടെങ്കിലും സാധിച്ചെങ്കിൽ അത് സാമൂഹ്യമായി ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഗ്രാമങ്ങളിലെ തനതും പുരാതനവുമായ സംസ്കാര ശേഷിപ്പിന്റെ ബാക്കി പത്രങ്ങളാണ് തോറ്റംപാട്ട്. ഇത് ഒരു ദേവീയ യാത്രയുടെ കഥ പറയുന്നതും ദേശങ്ങളുടെ തനത് സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തവണയും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തെറ്റിക്കാതെ തോറ്റം ചൊല്ലിയാണ് കീഴേക്കാവ് വേല സമാപിച്ചത്. തോറ്റംപാട്ടുകൾക്ക് അതാത് ദേശങ്ങളിൽ ഭൂമിശാസ്ത്ര ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ കാണാം. എന്നാൽ കാതലായ കഥയ്ക്ക് മാറ്റമുണ്ടാകാറില്ല. കിഴക്കൊരു വെള്ളപ്പം നാട് എന്ന സ്വർഗത്തിൽ നിന്ന് അതാത് ദേശങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവിയുടെ കഥയാണ് തോറ്റംപാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. യാത്രക്കിടയിൽ വെയിലെത്തിരുന്ന ദേവിക്ക് 16 കമ്പുള്ള വെള്ളാട്ട് വെൺകുട പണിതീർത്ത് പാക്കനാർ ചൂടിക്കൊടുത്തതിന്റെ പ്രതീകമാണ് കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഓലക്കുട. ദേവി ഏത് ദേശത്തിരുന്നാലും ഓലക്കുട ചൂടിക്കുവാനും തോറ്റം പാടുവാനുമുള്ള അവകാശവും പാക്കനാർക്കാണ്.
ദേവീസാന്നിധ്യം പറക്കുട്ടിന്റെ ശബ്ദമാനമായ അന്തരീക്ഷത്തിൽ അരമണിയും ചിലമ്പും തിരുവാളുമായി വെളിച്ചപ്പാട് വീടു വീടാന്തരമെത്തിക്കുന്നു. നാടൻ കലാരൂപങ്ങളുമായി ഓലക്കുടയുമായി കീഴ്ക്കാവ് വരെയാണ് വേല കൂട്ടിക്കയറുക. തുടർന്ന് തോറ്റം ചൊല്ലി കലാരൂപം നടനം കഴിഞ്ഞ് വെള്ളാട്ടു വെൺകുട ഭഗവതിക്ക് സമർപ്പിക്കുന്നു. പുതുതലമുറയിലുള്ളവർ വാമൊഴിയായി പകർന്നു കിട്ടുന്ന തോറ്റംപാട്ട് പഠിക്കുവാനോ തോറ്റം പാടുവാനോ വേല നടത്തുവാനോ തയ്യാറാകാത്തത് ഒരു പ്രതിസന്ധി കൂടിയാണ് അഭിമുഖീകരിക്കുന്നത്. ഒരു ദേശത്തിന്റെയും അതിന്റെ സംരക്ഷകയുമായ ഭഗവതിയുടെ കഥയാണ് ഇതുവഴി സ്മൃതി തേടുന്നത്. നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും പ്രാചീന ഗോത്ര സംസ്കാര ബിംബങ്ങളും നിറഞ്ഞ അനുഷ്ഠാന കലകൂടിയാണ് ഇത്തരം വേലകൾ. വരും തലമുറയ്ക്ക് ചരിത്രത്തിലേക്ക് നടന്നു കയറാനായി കാലം കാത്തു സൂക്ഷിക്കുന്ന ചിലതുണ്ട്. അവ അതേ തനിമയിൽ പരിപാലിച്ചു പോരുക ശ്രേഷ്ഠവുമാണ്. ചരിത്ര താളുകളിൽ അത്രമേൽ തെളിമയോടെ നിലനിൽക്കുന്ന ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോരുന്ന ബന്ധപ്പെട്ടവർക്ക് ആഴ്ചവട്ടത്തിന്റെ അഭിനന്ദനങ്ങൾ. പീഡനവും പീഡന ശ്രമവും ഇടതടവില്ലാതെ തുടരുകയാണ്. സ്ഥലവും പേരും മാറുന്നതല്ലാതെ യാതൊരുവിധ മാറ്റവും സമൂഹത്തിന് സംഭവിച്ചിട്ടില്ല എന്നത് അല്പം ഗൌരവത്തോടെ ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. വഴിയാത്രക്കാരിയായ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത 3 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ സ്ഥിരം കുറ്റവാളികളും പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയവരുമാണ്. കടങ്ങോട് പള്ളിമേപ്പുറം കുളങ്ങര വളപ്പിൽ 29 വയസ്സുള്ള ആസിഫ്, ആദൂർ സ്വദേശികളായ കല്ലൂർ പറമ്പിൽ 28 വയസ്സുള്ള രജനീഷ്, അമ്പലത്ത് വീട്ടിൽ 31 വയസ്സുള്ള അബ്ബാസ് എന്നിവരെയാണ് എരുമപ്പെട്ടി SI കെ അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പേരും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണ്. അബ്ബാസിനെയും ആഷിഫിനെയും മുമ്പ് പോലീസ് കാപ്പ് ചുമത്തി നാട് കടത്തിയിട്ടുണ്ട്. അബ്ബാസ് കാപ്പ് ലംഘിച്ചതിന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ജയിലിൽ കിടന്നിരുന്ന പ്രതിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ എയ്യാൽ ആദൂർ റോഡിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി പാടത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന റോഡിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് പ്രതികൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. യുവതിയെ മറ്റൊരു ബൈക്കിൽ പിന്തുടർന്ന പ്രതികൾ യുവതിയുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി നഗ്നത പ്രദർശിപ്പിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. യുവതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തട്ടി വീഴ്ത്തുവാനും പ്രതികൾ ശ്രമിച്ചു. ഇതുവഴി വന്ന നാട്ടുകാരാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. കൂടുതൽ നാട്ടുകാർ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തുകയും പ്രതികളെ തടഞ്ഞ പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രതികളെ വീക്ഷിക്കാൻ മതിയായ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്ന് വേണം ഈ ഒരു സംഭവം മുൻനിർത്തി അനുമാനിക്കാൻ. ഇനിയും ഇത് ആവർത്തിക്കപ്പെടരുത്. പോലീസ് സേന ഒന്നുകൂടി ഊർജ്ജസ്വലമായി ഇടപെടേണ്ടിയിരിക്കുന്നു. മാത്രമല്ല പീഡനമടക്കമുള്ള അതിക്രമങ്ങൾക്ക് മുതിരുന്നവർക്ക് മാതൃകാപരമായി കടുത്ത ശിക്ഷ വിധിക്കണമെന്നാണ് ആഴ്ചവട്ടത്തിനെ പറയാനുള്ളത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്ന പുന്നയൂർക്കുളം അണ്ടത്തോട് തങ്ങൾപടി കളത്തിൽ സുരന്റെ ചികിത്സയ്ക്കായി ജനകീയ സഹായ സമിതി രൂപീകരിച്ചു. ഈ കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ കടന്നു വരണമെങ്കിൽ സുമനസുകളുടെ സഹായം അത്യാവശ്യമാണ്. പൊതുപ്രവർത്തകനും പുന്നയൂർക്കുളം പഞ്ചായത്ത് ക്രിമിറ്റോറിയം താൽക്കാലിക ജീവനക്കാരനുമായ പെരിയമ്പലം തങ്ങൾപടി സ്വദേശി കെ സുരൻ കരൾ രോഗം വന്ന് ചികിത്സയിൽ കഴിയുകയാണ്. കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ചെയർപേഴ്സണും MK ബക്കർ കൺവീനറും പഞ്ചായത്തംഗം KH ആബിദ് ട്രഷറർ, AD ധനീബ് കോർഡിനേറ്ററുമായുള്ള സമിതിക്കാണ് രൂപം നൽകിയത്. മെമ്പർമാരായ സജിത ജയൻ, PS അലി, ആലത്തയിൽ മൂസ, ബുഷറ നൌഷാദ്, ശോഭ പ്രേമൻ, ഷാനിബ മൊയ്തുണ്ണി എന്നിവർ വൈസ് ചെയർമാൻമാരായും മൂസ ആലത്തയിൽ KH റാഫി, പ്രവീൺ പ്രസാദ്, ഷക്കീർ പൂളയ്ക്കൽ, ഷാഹിദ് കൊപ്പര, ചന്ദ്രൻ തട്ടകത്ത് എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായാണ് സമിതി രൂപീകരിച്ചിട്ടുള്ളത്. കരൾ നൽകാൻ മകൻ തയ്യാറായിട്ടുണ്ട്. സാമ്പത്തിക സ്രോതസ്സിനായുള്ള ജനകീയ കൂട്ടായ്മയിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് സുരനും കുടുംബവും. ജീവിതത്തിൽ ഒട്ടനവധി തവണ കയ്പുനീർന്നുണഞ്ഞ ഈ കുടുംബത്തിനെ ധനസഹായ സഹകരണങ്ങൾ തുടർന്നുള്ള യാത്രയ്ക്ക് കൂടിയേ തീരൂ. വിവിധ കൂട്ടായ്മകളും ക്ലബ്ബുകളുമടങ്ങിയ സംഘടനകൾ കൈകോർത്ത് ഇവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ആഴ്ചവട്ടത്തിനും പറയാനുള്ളത്. താൻ പഠിച്ച സ്കൂളിലെ കുട്ടികൾക്ക് മുൻപിൽ കഥകളിയുടെ പാഠങ്ങൾ അവതരിപ്പിച്ച് കലാമണ്ഡലം മുൻ പ്രിൻസിപ്പൽ ബാലസുബ്രഹ്മണ്യൻ. കോതച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന കഥകളി ആചാര്യന്റെ പ്രകടനം കുട്ടികൾക്ക് നവ്യാനുഭവമായി. 4 ക്ലാസ്സിലെ മുരളി കണ്ട കഥകളി എന്ന പാഠഭാഗം ഉദ്ധരിച്ച് കഥകളിയുടെ വിവിധ വശങ്ങൾ ബാലസുബ്രഹ്മണ്യൻ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. വാദ്യങ്ങൾ, പാട്ട്, തോടയം, പുറപ്പാട്, മുദ്രകളും നവരസങ്ങളും തുടങ്ങിയവ വിശദീകരിക്കുകയും കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. കഥകളി നടൻ കലാമണ്ഡലം വിജയകുമാർ, ചുട്ടി കലാകാരി കലാമണ്ഡലം ബാർബറ വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മേക്കപ്പും വേഷവിധാനവും പരിചയപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷം ബാലസുബ്രഹ്മണ്യനും വിജയകുമാറും ചേർന്നുള്ള കഥകളി അവതരണമുണ്ടായി. Thank you.
കോതച്ചിറ ഗ്രാമത്തിൽ ജനിച്ച ബാലസുബ്രഹ്മണ്യൻ 1968 കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേരുന്നത്. രാമൻകുട്ടി നായർ, പത്മനാഭൻ നായർ, ഗോപിയാശാൻ തുടങ്ങിയവരായിരുന്നു ഗുരുക്കന്മാർ. 1969 അരങ്ങേറി 10 വർഷത്തെ അധ്യയനത്തിനു ശേഷം 1979 അധ്യാപകനായി കലാമണ്ഡലത്തിൽ ചേർന്നു. പ്രിൻസിപ്പാൾ ആയിരിക്കുമ്പോൾ 2011 വിരമിച്ചത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിക്കു വേണ്ടി കൃഷ്ണനാട്ടം, കഥകളി, കൂടിയാട്ടം എന്നീ 3 കലാരൂപങ്ങളിലെ നൃത്ത നൃത്യനാട്യങ്ങൾ തമ്മിലുള്ള സമാനതകൾ ആധാരമാക്കി പ്രബന്ധങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒട്ടേറെ കലാകാരന്മാരുള്ള നാടാണ് പെരിങ്ങോട് കോതിച്ചിറ മേഖലകൾ. വാദ്യകലയിൽ, നാടകത്തിൽ, സമാന്തര സിനിമയിൽ അങ്ങനെ നീളുന്നു ആ പട്ടിക. ബാലസുബ്രഹ്മണ്യൻ തന്റെ അനുഭവങ്ങളിലൂടെയാണ് പുതുതലമുറയ്ക്ക് മുന്നിൽ പകർന്നാടിയത്. ഹൈടെക്കും ഹൈസ്പീഡുമാകുന്ന കാലത്ത് നാടിനെയും കലയെയും സ്നേഹിക്കുന്നവരും അവർക്ക് പിന്തുണ നൽകുന്നവരും വേറിട്ട മാതൃക തന്നെയാണ്. 2023 ഒക്ടോബർ 27 വേലൂർ കുലയരാട്ടിൽ മുകുന്ദന്റെ വീട്ടിൽ മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത തക്ക നോക്കിയാണ് വീടിന്റെ വാതിലിന്റെ ലോക്ക് കുത്തി തുറന്ന് പ്രതി അകത്തു കയറി കട്ടിലിന്റെ അറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ഇതിനുശേഷം ഇയാൾ മുംബൈയിലേക്ക് കടന്നുകളഞ്ഞു. തിരിച്ചെത്തിയ വീട്ടുകാർ ഈ മാസം 9 പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും നാട്ടിൽ വന്നുപോയവരെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തപ്പോഴാണ് നാരായണനെ കുറിച്ച് സൂചന ലഭിച്ചത്. 30 വർഷമായി മുംബൈയിലെ വസായ് റോഡിൽ താമസിക്കുന്ന നാരായണൻ കൃത്യം നടന്ന ദിവസം വേലൂരിൽ ഉണ്ടായിരുന്നതായും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണം പണയം വെച്ച് മുംബൈയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തി. തുടർന്ന് SI കെ അനുദാസിന്റെ നിർദ്ദേശപ്രകാരം ASI AV സജീവ്, SCPO KT അനിൽ എന്നിവർ മുംബൈയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി പിടികൂടാൻ കഴിഞ്ഞത്. മോഷണ ശ്രമങ്ങൾ ഇടതടവില്ലാതെ ജില്ലയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി വേലൂരിലാണ് അടച്ചിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നത്. 22 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പോകാം വിശദാംശത്തിലേക്ക്. 2023 ഒക്ടോബർ 27 വേലൂർ കുലയരാട്ടിൽ മുകുന്ദന്റെ വീട്ടിൽ മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത തക്ക നോക്കിയാണ് വീടിന്റെ വാതിലിന്റെ ലോക്ക് കുത്തി തുറന്ന് പ്രതി അകത്തു കയറി കട്ടിലിന്റെ അറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ഇതിനുശേഷം ഇയാൾ മുംബൈയിലേക്ക് കടന്നുകളഞ്ഞു. തിരിച്ചെത്തിയ വീട്ടുകാർ ഈ മാസം 9 പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും നാട്ടിൽ വന്നുപോയവരെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തപ്പോഴാണ് നാരായണനെ കുറിച്ച് സൂചന ലഭിച്ചത്. 30 വർഷമായി മുംബൈയിലെ വസായ് റോഡിൽ താമസിക്കുന്ന നാരായണൻ കൃത്യം നടന്ന ദിവസം വേലൂരിൽ ഉണ്ടായിരുന്നതായും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണം പണയം വെച്ച് മുംബൈയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തി. തുടർന്ന് SI കെ അനുദാസിന്റെ നിർദ്ദേശപ്രകാരം ASI AV സജീവ്, SCPO KT അനിൽ എന്നിവർ മുംബൈയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി പിടികൂടാൻ കഴിഞ്ഞത്. പോലീസ് സേന ഉണർന്നു പ്രവർത്തിച്ചിട്ട് പോലും മോഷണങ്ങളെ ചെറുക്കാനാകുന്നില്ല എന്നത് അല്പം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. അതിനായി പുത്തൻ സംവിധാനങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം പൊതുജനത്തിന് പോലീസിന് മേലുള്ള വിശ്വാസ്യതയാവും നഷ്ടപ്പെടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാരത്തെ ആഴ്ചവട്ടം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.